Season 2മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചിരി സമ്മാനവുമായി ഞങ്ങൾ ഇതായി തിരിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോത്തീസ് ആൻഡ് ഷർട്ട്സ്. ഗസ് ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് മഹേഷിന്റെ പ്രതികാരം മലയാള സിനിമയ്ക്ക് നൽകിയ നായിക സൗഭാഗ്യമാണ്. Ladies and gentlemen, please welcome the very talented, the very versatile Aparna Balamurali. Ore paadum kulirai vannadaru ivalo thennalai thanalai iniyaru. Valare abhimanathodeyanu Aparnaye ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, മഹേഷിന്റെ പ്രതികാരം, ഒരു മുത്തശ്ശി കഥ, ദെൻ ഇപ്പോ സർവോപരി പാലക്കാരൻ, സൺഡേ ഹോളിഡേ ആൻഡ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തം. ഒരു വലിയ കൈയടി കൊടുക്കും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, എല്ലാ ചിത്രങ്ങളിലും അപർണയുടെ പെർഫോമൻസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. അത് അങ്ങനെ ഒരു ഏകകണ്ഠമായ അഭിപ്രായം ഒരു പെർഫോമൻസിനെ കുറിച്ച് ഒരു പെർഫോമർക്ക് ലഭിക്കുക, ഒരു ആക്ടർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപർണയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ഞാൻ ആദ്യം കോമഡി സ്റ്റാർസിൽ വരുന്നത് നേരത്തെ സാറ് പറഞ്ഞ മഹേഷിൻ്റെ പ്രതികാരം ഒരു മുത്തശ്ശികതയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇത് വിട്ടിട്ട് തമിഴിലേക്കൊക്കെ പോകണില്ലേന്ന്. പക്ഷെ എനിക്ക് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന കംഫർട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെയ്തു ഒരു തമിഴ് മൂവി ചെയ്തു, പക്ഷെ എനിക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡവും ആ ഒരു കംഫർട്ടും എനിക്ക് ഇതുവരെ മറ്റവിടെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എത്ര തന്നെ ഒരുപാട് പേര് കൊതിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പം ഇത്രയും മൂവീസ് കഴിഞ്ഞിട്ടും പിന്നെ തിരിച്ച് ഈ സ്റ്റേജിലേക്ക് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇത്രയും സീനിയർ ആയിട്ട് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കേൾക്കുമ്പോഴാണ് കൂടുതലും മനസ്സ് നിറയുന്നത്. താങ്ക് യു സോ മച്ച്. അല്ല അപർണ, ഇത് ഇതിൽ നല്ല ഒരു പ്രേക്ഷക കൂടിയാണ് റിമി ടോമി. റിമി എല്ലാ ചിത്രങ്ങളും കാണാറുണ്ട്, കണ്ട് വിലയിരുത്താറുണ്ട്. റിമി ഇപ്പോൾ അപർണയോട് നേരിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ എന്നോട് പറഞ്ഞു അപർണയുടെ പെർഫോമൻസിനെ കുറിച്ച്. ഞാനത് പുറത്ത് അറിഞ്ഞു. ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് അറിയണമെങ്കിൽ റിമി ചേച്ചിയോട് ചോദിച്ചാൽ മതി. എൻ്റെ സിനിമാ പ്രിയാണി ഞാൻ ഒരാളുടെ അറിഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അപ്പൊ ശരിക്കും കണ്ടിട്ടാണ് എല്ലാം പറയുന്നത്. ഈ സിനിമകൾ ഞാൻ കണ്ടതിൽ പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ സർവോപരി പാലക്കാരൻ, അത് സാധാരണ മലയാള സിനിമയിലെ നായകന്മാരുടെ കുറച്ച് റോള് എന്ന് വെച്ചാൽ ഒരു സൈഡ് റോളൊക്കെ ആയിരിക്കും മിക്ക നായകന്മാർക്കും. പക്ഷെ അപർണയുടെ ഗുണം, അപർണ കിട്ടിയ ക്യാരക്ടർ, അപർണ ആ സിനിമയിലൂടെ ഓരോ സിനിമ കഴിയുമ്പോൾ ആ സിനിമയിലെ നായകനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പിടി മേലെ എത്താൻ പറ്റുന്നു. അതൊരു വലിയ കഴിവല്ലേ ചേച്ചേട്ടാ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന് ഭാഗ്യമുണ്ടാവണം, അതിന് കഴിവുണ്ടാകണം. ഇതെല്ലാം കൊണ്ട് അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരിയാണ്. രാജുവിന് ചോദിക്കാനുള്ളത്. അല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു കലാകാരനെയോ കലാകാരിയോ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല ഭാഗ്യം, നല്ല സിനിമകൾ കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല സംവിധായകരും നല്ല ചിത്രങ്ങളുമാണ്. ഇപ്പം റിമി ചേച്ചി പറഞ്ഞ സർവോപരി പാലക്കാരൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് വേണ്ട ഒരു മെസ്സേജ് ഉള്ളൊരു പടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് കിട്ടേണ്ട അത്ര റീച്ച് കിട്ടിയിട്ടില്ല. എനിക്ക് ഈ സ്റ്റേജിൽ വന്നിട്ട് പറയാനുള്ളത് ഇനി കണ്ടിട്ടുള്ള ഇല്ലാത്തവരത് കാണണം. തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വലും കണ്ടിട്ടില്ല. സർവോപരി പാലക്കാരൻ മാറ്റിട്ട് കളക്ഷൻ വേണ്ടിയിട്ടാണ് സർവോപരി തിരുവനന്തപുരത്തുകാരനാക്കിയല്ലോ. എനിക്ക് അപർണയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി വിൽ ബി ഹർ ആസ് എ ബ്യൂട്ടിഫുൾ സിംഗർ ആണ് അപർണ. അപ്പൊ നമുക്ക് വേണ്ടി ചേതിഷേട ഈ ഒരു ചെറിയൊരു സോങ് നമുക്ക് വേണ്ടിയിട്ട്. മഴ പാടും കുളിരായി വന്നതാരു ഇവളോ തിന്നലായി തണലായി ഇനിയാരു ഇവനോ
വേറെന്താണ് അപർണ പറയാനുള്ളത്? പുതിയ വിശേഷങ്ങൾ ഇനി എനിക്ക് മെയിൻ ആയിട്ട് ഈ മൂന്ന് സിനിമകളാണ് ഏറ്റവും എൻ്റെ പ്രധാന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കാരണം തൃശ്ശൂർ വേരൂർ ക്ലിപ്തവും സർവോപരി പാലാക്കാരൻ ഒരുപാട് മുമ്പ് ഷൂട്ട് കഴിഞ്ഞതാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഇപ്പോഴാണ് അത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞത്. സൺഡേ ഹോളിഡേയും അതെ, പക്ഷെ അത് ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ റിലീസായി. പക്ഷെ അത് മൂന്നും കോയിൻസിഡൻസ് ആണ് ഒരുമിച്ച് റിലീസായത്. അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പം ഇനി നല്ല റോള് വരികയാണെങ്കിൽ അത് ചെയ്യും. തമിഴിനേക്കാളും മലയാളം കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. അതെ, ഹിന്ദിയിൽ നിന്നും ഓഫേഴ്സ് വന്നാൽ പാടുപെടും. വളയപ്പെട്ടി തവള തവള ജുക്കൽ ബന്ദി വയ്ക്കും അവളെ മവളെ അടിജിമിക്ക് പോട്ട മയിലെ മയിലെ എന്ന മായ കീരിയ ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കിളിമാനൂർ MGM ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇവിടെ ഇതാ അന്വേഷണം റൗണ്ടുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ മോസ്റ്റ് ഡിമാൻഡഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യവനിക ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാണാം ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നാളെ നോക്കിയാൽ അമ്പു 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 അല്ല കാണായില്ല അല്ല കാണായില്ല കാണായില്ല അല്ല കാണായില്ലെന്ന് ഹലോ കാണായില്ല എന്താ കാണായില്ല കാണായില്ലേ നമ്മുടെ ഈ നാടകത്തിന്റെ നടിയില്ലേ മെയിൻ നടി മെയിൻ നടിയെ കാണായില്ലെന്ന് അയ്യോ 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 എന്റെ അയ്യോ എന്തോ അയ്യോ ഈ സീസൺ ജൂൺ ആദ്യ വാരം മുതൽ കളിക്കാനുള്ള നാടകമാ അവിടെ എവിടെയാണ് പോയത് എനിക്ക് സീരിയലിൽ ചാൻസ് കിട്ടി ഞാൻ പോകുന്നു എന്നെ അന്വേഷിക്കരുത് എന്ന് വൈക്കം അംബുജം ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ട് എന്നും അമ്മ വേഷം ചെയ്യുന്ന എനിക്ക് ഇന്ന് തൊട്ട് നായിക ആവാല്ല ഇന്ന് തൊട്ട് ഈ സീരിയലിൽ ഇന്ന് തൊട്ട് ഈ നാടകത്തിൽ ഞാൻ നായിക എന്റെ പൊന്നേ നായിക ഹേയ് ഹേയ് നാ സ്വപ്നം ലോകത്തിൻ തേൻ താനേ
ചേച്ചി നേർത്ത്, എന്താ ചേച്ചി നേർത്ത്? എന്ത് ചേച്ചി? സ്വപ്നത്തിൽ സുന്ദരി, ജീവിതത്തിൽ ചുണ്ടലി. അല്ല, അവൾ എവിടെ പോയെന്നാ പറഞ്ഞേ? സീരിയലിൽ അഭിനയിക്കാൻ പോയെന്ന്. നമ്മക്കും സീരിയലിലൊക്കെ വേഷം കിട്ടി തന്നെ. ഞാനും പോയില്ലെന്നേ ഉള്ളു. ഏത് സീരിയലില്? കറുത്തമുത്തില്. നീ ചെയ്താ കറുത്തമുത്തല്ലടി, ആൾക്കാർക്ക് അത് വെറുത്ത മുത്താ. അല്ല, അങ്ങനെയല്ല, കുറ്റം പറയുന്നു വേണ്ട. ഞാൻ എന്തൊരു ഡയലോഗാണ് തെറ്റ് ചെയ്യവിടെ? ഞാൻ കൃത്യമായ ഡയലോഗ് പറഞ്ഞ ആർട്ടിസ്റ്റ് ഞാൻ. നീ മിണ്ടരുത്, നീ മിണ്ടരുത്. നീ എന്തോ ഡയലോഗ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. എടി, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫൈനൽ റിഗേഴ്സ് നിനക്ക് ഞാൻ നല്ലൊരു കിടിലൻ ഒരു ഡയലോഗ് തന്നില്ലേ? അത് നീ തെറ്റിച്ചില്ലേ? തെറ്റിച്ചില്ലേടാ? നീ എന്തോ തെറ്റി എന്ന് പറയുന്നു. ആകാശത്ത് നോക്കിയേ, താരകം ചിമ്മിപ്പോകുന്നത് കണ്ടില്ലേ? ഹോ, എന്ന് പറയേണ്ടതിന് പകരം നീ എന്തുവാടി പൂതനെ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? ദേ, ആകാശത്ത് നോക്കിയേ, താരകം ജിമ്മി പോന്ന കണ്ടില്ലേ? ഏത് താരകമാടി ജിമ്മി പോന്നേ? നാടകം രണ്ടെണ്ണമാ പോയത് കേട്ടോ, രണ്ടെണ്ണം. നീ കാരണം അവക്ക് നായിക വരൂ. അല്ലെങ്കിൽ നമുക്ക് വിലയില്ലേ? കെ എസ് ആർ ടി സി ലളിതയ്ക്ക് ഒരു വിലയേ ഇല്ല. ഈ കെ പി എസ് സി ലളിത എന്ന് കേട്ടിട്ടുണ്ട്. എന്തോന്നാ ഈ കെ എസ് ആർ ടി സി ലളിത? അത് വേറെന്തുമല്ലടാ, കായംകുളം ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ അവള് താമസിക്കുന്നത്. സിഗ്നല്, സിഗ്നല്. അതാ പോയവളെ. ഹലോ, ആ അളിയ, ഒന്നും പറയണ്ട അളിയ, നാടകമൊക്കെ ഇങ്ങനെ പോകുന്നു. ഉണ്ടായിരുന്ന നായിക അങ്ങ് പോയി, ആകപ്പാടെ മാനസിക നില തെറ്റിയിരിക്കുക. ഓ, അവള് വരുന്നാ? മോള ബാംഗ്ലൂർ വരുന്നാ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അവളെ എന്നിട്ട് കൊണ്ടുവരണം കേട്ടോ. അവനോ? അവൻ ഇവിടെ ഇല്ല. ആ ശരി ശരി, നമ്മൾ പറഞ്ഞ പോലെ പിള്ളേരുടെ കാര്യം പണ്ട് പറഞ്ഞു വെച്ചതാണ് കേട്ടോ. അയ്യോ, ആ നമുക്ക് നടത്തണം. ആ ഓക്കെ അളിയ. ആരാശാനെ വിളിച്ചേ? മോന്റെ മുറപ്പെണ്ണിന്റെ അച്ഛനാ. പിന്നെ നമ്മളെ നായികയെ കാണാതായിട്ട് ഇത്രേ സമയമായി. നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ എവിടെ? സ്ക്രിപ്റ്റ് റൈറ്ററെയും കാണാനില്ല. എന്റെ ബലമായ സംശയം, സ്ക്രിപ്റ്റ് റൈറ്റർ നായിക അടിച്ചോണ്ട് പോയി. എനിക്ക് സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. എനിക്ക് എന്റെ തിരക്കഥാകൃത്തേ, ഇത്രയും വലിയ സംഭവം നടന്നിട്ട് താൻ എവിടെ ആയിരുന്നല്ലോ? ഞാൻ നായിക തിരക്കി പോയിരിക്കുമല്ലായിരുന്നോ? ഒരു മിസ്സായത്, ജസ്റ്റ് മിസ്സായി പോയി നായിക. എന്താ വിഷയം? ഞാൻ ചെന്ന് ചോദിച്ചത് നായിക മിസ്സായി പോയി. എങ്ങനെ? ഞാൻ ചെന്ന് നായികയോട് ചോദിച്ചു, വരുന്ന ഒരു ചാൻസ് ഉണ്ട് ഗർഭിണിയാക്കാവുന്ന, നാടകത്തിന്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോഴത്തേക്കിനും പ്രതികരിച്ചില്ലേ, എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ചേർക്കണ്ട അവൻ ചേർത്തതുമില്ല, ചേർക്കാൻ പറ്റാത്തത് അവൻ ചേർക്കുകയും ചെയ്തു. പേര് ചേർത്തല ബാബു. അത് നായിക കൊണ്ടുവരാന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നായിക ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. 29-ാം തീയതി അല്ലേ തട്ടേക്കാരണ്ടത്? അതിനു മുമ്പ് ഞാൻ നായിക തട്ടിക്കൊണ്ട് വന്നിരിക്കും. തട്ടിക്കൊന്നില്ല, മൂക്കാൻ പറ്റ അടിക്കാൻ പറിക്കും. അതിനകത്തിന് എനിക്ക് കേസ് പറയാനൊന്നും പറ്റത്തില്ല, വിളിച്ചോണ്ട് വേണം പോയി. എന്നാ കേസ് പറയുന്നത്? തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ? അയ്യോ, അങ്ങനെ തട്ടിക്കൊണ്ട് വരുന്നല്ല, 29-ാം തീയതിക്ക് മുമ്പേ ഈ തട്ടിൽ സ്റ്റേജിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. കൊണ്ടുവരണം. ഏത് പാതിരാവിലാണെങ്കിലും ഞാൻ ഇവിടെ നായിക കൊണ്ടുവന്നിരിക്കും. പാതിരാത്രിയെന്നല്ലേ ഇവിടെ? അല്ലേ, പാതിരാത്രിക്കൊക്കെ പെൺപിള്ളേരെയും കൊണ്ട് നാട്ടുകാരെ നടത്തുന്ന ഞാൻ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാക്കത്തില്ലേ? അതുകൊണ്ടാണ് രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ആ, നിന്റെ സ്വഭാവത്തിന് പാതിരാവിലെ കൊണ്ടുവരുന്ന നല്ലത്. അതല്ലേ, അങ്ങനെ കൊണ്ടുവന്നതിന്റെ വീട്ടിൽ രണ്ടെണ്ണം ഇടവും വലവും വിടാതെ പോയി നായിക ഉണ്ടായിക്കൊണ്ടുപോ. ഓ ആശാനേ, ആശാനേ, പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ റിഹേഴ്സൽ കാണാൻ വരുന്ന നമ്മുടെ നാട്ടുകാർ ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് കൊള്ളാന്ന് ഏതെങ്കിലും ഒരെണ്ണത്തെ നായികയാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാപ്പാടെ പാടുള്ള ഈ നാടകം നമുക്ക് ഒരെണ്ണത്തിന് ചോദിച്ചു നോക്കാം. ഇത് കൊള്ളാം കേട്ടോ. അതെ, നല്ല കിടുക്കനല്ലേ. ഒരു കാര്യം ചെയ്യാം, അവസ്ഥ പറഞ്ഞോളൂ, അവസ്ഥ പറഞ്ഞോളൂ. പ്രശസ്തമായിട്ടുള്ള ഒരു സമിതിയാണിത്, തിരുവനന്തപുരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ സമിതിയാ. 150 കളി കളിക്കും, ഇഷ്ടം പോലെ പയറും കഞ്ഞിയും കുടിക്കാം, ഒരു 800 രൂപ കോഴ്ഷീറ്റും തരും. ആശാന് ഡയലോഗ് പ്രസന്റേഷൻ കറക്റ്റായിട്ട് പറയണം. അപ്പൊ ഞാൻ ഒരു ഡയലോഗ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ ഈ നാടകത്തിലെ നായിക ഫിക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഡയലോഗ് പറഞ്ഞല്ലോ, പറയൂലേ. ശ്രമിക്കാം. ഉത്രാടത്തിൽ എന്ത് ഇത്ര വെപ്രാളം താത്രി? ഉത്രാടത്തിൽ എന്ത് ഇത്ര വെപ്രാളം? അത് ഞാൻ കൊണ്ടുവന്നിരിക്കും. 29-ാം തീയതി എനിക്ക് തട്ടി കയറി കളിക്കണ്ടേ? ഞാൻ പനിവെച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എന്റെ ആറ്റുകളമ്മച്ചി നായിക കിട്ടല്ലേ, ഞാൻ തന്നെ നായിക. തന്തയുടെ വക ഒരു മൂച്ചു തെറി കഴിഞ്ഞതേ ഉള്ളൂ, ഇനി മോന്റെ വക എന്നാണോ കേക്കാൻ പോകുന്നത്. ഹലോ, എവിടാടാ, എവിടാടാ? ആ, ഇവിടെ എല്ലാരും ഉണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, നായികയുണ്ട്, എല്ലാരും ഉണ്ട്, ഇവിടെ എല്ലാ സാറും എല്ലാരും ഉണ്ട്. ആ, എന്നാ നീയോ? നീ ഇപ്പൊ എവിടാ? ഇവിടെ വാതിക്കാൻ നിൽക്കാൻ ഇങ്ങോട്ട് കയറി വേടാ. ആ വാ, ഇങ്ങോട്ട്, 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 ഇങ്ങോട്ടാ.
അതെ, ഒരു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു രഹസ്യം പറയണം. എന്തോ രഹസ്യം? ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. അല്ല, എന്റെ കൂടെ അതല്ല, അതല്ലെന്ന് കൈ അടിക്കുന്നുണ്ടോ? അയ്യോ, അതല്ല, ഞാൻ ഈ കൈ എവിടെ വെച്ചാൽ ഇങ്ങനെ ഗുരുവാണല്ലേ. അത് ഞാനേ എന്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. പെൺകുട്ടിയോ? ഓ, എന്റെ മനസ്സിലെ കാര്യം കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരൊറ്റ ഒരു വ്യക്തി നീ മാത്രമേ ഉള്ളൂ. എന്തുപറ്റി? നായികയാട്ടാ നീ വന്നിരിക്കുന്നതല്ലേ? അതായത് നായികയാണ്, പക്ഷേ നാടകത്തിലത്തേക്കുള്ള നായികയല്ല, പിന്നെ എന്റെ ജീവിതത്തിലത്തേക്കുള്ള നായിക. ഞാൻ പ്രേമിച്ച പെണ്ണിനെ ഞാൻ വിളിച്ചോണ്ട് പോന്ന്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ വിളിച്ചോണ്ട് വരേണ്ടി വന്നു. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് ഒരു പ്രത്യേക സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യം. ഈ സാധനം പറഞ്ഞാൽ എന്താ? ഈ പ്രത്യേക സാഹചര്യം എന്തുവാ? അത് നല്ല എഴുത്തുകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, താങ്കൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, അത് പെട്ടെന്നേ അവൾക്ക് അമ്മയും അച്ഛനും ഒക്കെ പണ്ടേ മരിച്ചു പോയി. ഒരു അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെനിയാ അമ്മമ്മയും പോയി. അയ്യോ, അപ്പൊ ഇനി ഒറ്റയ്ക്കുള്ളൂ. പിന്നെ ഞാൻ നീ വിളിച്ചോണ്ട് വരാം. പൊന്നേടാവേ, നിന്റെ അപ്പൻ നിന്റെ അമ്മാവിന്റെ മോള് പാട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ. ഓ, ഇപ്പൊ എന്ത്? എന്നെ എങ്ങനെ സഹായിക്കണം? എങ്ങനെ സഹായിക്കണം? എന്തി അവളെന്ത് ചെയ്തിട്ട്? അവളവിടെ നിപ്പുണ്ട്, നിന്ന് പുഴുക്കണ്ട, ഇങ്ങ് പോരാ. എന്റെ ദൈവമേ, എപ്പോഴും ഉണ്ടാക്കി വെക്കാനാണ്, എനിക്കറിയത്തില്ല. ഒപ്പിച്ച് വെച്ചിരിക്കുക. ഇതാണ് പെൺകുട്ടി ആണല്ലേ. ഓ, കാലിൽ വീണു, കാലിൽ വീണു. എങ്ങനെയെങ്കിലും എന്നെ അകത്തോട്ട് കയറ്റാനുള്ള സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കി തരണേ. നമ്മുടെ അഖിൽ ഒരു പെൺകുട്ടീനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന കാത്തിരുന്ന് തന്നെ അറിയണം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ട്വിസ്റ്റും ട്വിസ്റ്റോട് ട്വിസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ത്രില്ലിംഗ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ടീമിന്റെ പേരെന്തായിരുന്നു? ടീമിന്റെ പേര് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല കൈയടി കൊടുക്കൂ. ഭരതൻ സിനിമയിലെ മോഹൻലാലിന്റെ അവസ്ഥയാ. തീക്കത്തിരിക്കും വേണം, പാട്ടും പാടണം, ചത്തെന്ന് പറയാനും പാടില്ല. അതാ അവിടെ ഒന്നാം സമ്മാനം. കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എങ്ങനെയെങ്കിലും എന്നെ അകത്തോട്ട് കയറ്റാനുള്ള സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കി തരണേ. നടക്കില്ല. ഞാൻ ഓടും. നടക്കില്ല എന്ന് പറഞ്ഞു നിനക്ക് നിന്റെ അത് വ്യാമോഹം. എനിക്ക് ഒറ്റ അവസരം. അതെ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നത്? നീ പോയ ഉടനെ ഇങ്ങനെ ഒരു നായിക കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ നായിക കൊണ്ടുവന്നിരിക്കും. അല്ലേ, എന്തോ ഞാൻ ലേശം ലേറ്റായി പോയി. എന്റെ സങ്കല്പത്തിലെ നായിക. നായിക അരച്ച എന്റെ സങ്കല്പത്തിലെ നായിക. വലിയ കരുവൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കുട്ടി നായികയാണെങ്കിലേ ഈ കുട്ടിയുടെ റൂഫ് കാണിക്കട്ടെ. ഞാനും റൂഫ് കാണിച്ചിട്ടില്ല, ഇവിടെ നായിക ആയത്. ചേച്ചി എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. കഴിവ് കാണിക്കണം, കഴിവ്. അതാണോ റൂഫ്? അയ്യോ, എന്റെ ഡാൻസ് അറിയാമോ നോക്കണം. എന്നെക്കാൾ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നായിക ഫിക്സ്. പ്രത്യേക സാഹചര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ൃതചനം ആളുമീ ഹോമാഗ്നി എൻ ജന്മമേ
ഓടി. അയ്യോ, നായിക നായിക വേണ്ടേ? ആ നായിക വേണ്ടേ? എനിക്ക് തല കറങ്ങുന്നേ. ആ നായിക പറഞ്ഞു വിടെ. പിടി 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 പിടി. എണീ എന്തോ ചെയ്യൂന്ന് പറഞ്ഞു. നിങ്ങളുടെ താഴ്വാടി എന്ത് പറഞ്ഞാലും ഇവള് തന്നെ നായിക. ഇവള് തന്നെ നായിക. ഇവള് തന്നെ നായിക. എന്നാ പിന്നെ ചെറിയൊരു കഥ ഇത് ഞാൻ മാറ്റിട്ടുണ്ട്. അല്ല, നമുക്ക് വേറൊരു ടിസ്റ്റ് അടിച്ചാലോ. അല്ല, എനിക്ക് ഇപ്പൊ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വേറൊരു ടിസ്റ്റ് അടിക്കാൻ എനിക്ക് തോന്നുന്നു. നമ്മുടെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വെറൈറ്റി ആയിട്ടുള്ള തലങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ചെറിയൊരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു അച്ഛൻ അച്ഛൻ അത് അച്ഛൻ അച്ഛൻ ആശൻ അച്ഛൻ 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 ഒരു മോനുണ്ട്. അച്ഛൻ അത് അതിവൻ അച്ഛന് മോനുണ്ട്. ആ മോൻ മോന് ഉറപ്പണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കാം. മോന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കാം. ആ സമയത്താണ് ഈ മോൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് കയറി വരുന്നത്. ആ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിനെല്ലാം ഇടതിൽ നിന്നത് ഒരു മൂന്നാമത്തെ ഒരാളുണ്ട്. അതാണ് ഞാൻ. കഥ 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 കട്ടിച്ചാണത്. അപ്പൊ അത് വന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് അച്ഛനും ഫ്രണ്ടി വന്ന് അച്ഛനോട് അനുഗ്രഹം മേടിക്കാൻ വരുമ്പം അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ ഇവർ രണ്ടിനും കൊല്ലത്തില്ല. പിന്നെ അതിന് കൂട്ടുനിന്നവനെ ഞാൻ ചന്നാ പിന്നാ വെട്ടും. എന്നിട്ട് ഒരു എക്സ് ഒരു ഇറ ഒരു കുത്ത ഒരു ആശുപത്രിയിലും കൊണ്ടുപോയാൽ തയ്ക്കരുത്. അതാണ് എക്സ് ഒരു ഇറും. മനസ്സിലായി? ഒരു കാര്യം ചെയ്യാം നമുക്ക്. മോളെ നമുക്ക് തുടങ്ങാം. നീ ഒരു കാര്യം ചെയ്. നീ നായകൻ. നായകൻ നിന്റെ ഭാര്യ എവള്? അത് സത്യമാണല്ലോ. അത് അങ്ങനെയാണല്ലോ നാടക കഥയിൽ. കഥയിൽ കഥയിൽ. അപ്പൊ മോടെ ഭർത്താവാണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വരുന്നു കേട്ടോ. നീ കൂടെ നടന്നു. ഞാൻ കൂടെ വരുന്നു. നടന്നു പറയൂ. സീനൊന്ന് പറയാം. നടന്നു വരുന്നു. അർദ്ധരാത്രി നടന്നു വരുന്നു. വീട്ടിൽ ചാടി വീഴുന്നു. ഭാര്യ കയറി പിടിക്കുന്നു. അതായത് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നീ നിസ്സഹായനെ നിൽക്കണം. നിസ്സഹായാവസ്ഥ. എന്റെ ഭാര്യയെ കയറി പിടിക്കുന്നു. ആര്? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നീ നിസ്സഹായ അവസ്ഥയെ നോക്കി നിൽക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ നിക്കണം. അതാണ് സീൻ. നിന്റെ നിസ്സഹായ. എടാ എടാ പറയുന്ന കേക്കടാ. 29 തട്ടിക്കറി കളിക്കണ്ടതാ. ഞാൻ എന്ത് ചെയ്യണം? നീ നീ ഒന്നും ചെയ്യണ്ട. നീ ഇങ്ങനെ നിസ്സഹായ അവസ്ഥ നിക്കണം. നിസ്സഹായ ഇങ്ങനെ നിക്കണം. ഓക്കെ തുടങ്ങാം. തുടങ്ങാം. രക്ഷിക്കണേ. പിടിയടാ പിടി പിടി. ഭർത്താവിന്റെ നിസ്സഹായ അവസ്ഥ. നീ അങ്ങനെ പോകണ്ടോ? നാളെ കൊല്ലടാ. നാളെ കൊല്ലെ. അല്ലെങ്കിൽ കണ്ടിങ്ങനെ ഞെട്ടി നിക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിക്കണം. നീ അല്ലാതെ കയറി ഉപദ്രവിക്കണോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് ഈ പീഡനം വേണ്ട. അല്ലെ ഒരു കാര്യം ചെയ്യാം. പറയട്ടെ, സംസാരിക്കില്ല. കാര്യം പറഞ്ഞോണ്ടി കേൾ. അതായത് നമുക്ക് ഈ പീഡനം എന്നുള്ളത് ചെറുതായിട്ടൊന്ന് മാറ്റാം. അതായത് ഞാനും ഭാര്യയായിട്ട് നടന്നു വരുമ്പോ രണ്ട് വില്ലന്മാർ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചോട്ടെ. അവളെ വെറുതെ വിടുന്നു. വാളിയെ പീഡിപ്പിക്കലേ വാട. എനിക്ക് നിനക്ക് ഞാൻ ഇച്ചിരി സാന്ത്വനം തന്നുണ്ട്. എന്റെ ഒന്ന് പറഞ്ഞാ അച്ഛാ നോക്കച്ച. പീഡനം നേട്ടപ്പോ മൂന്ന് വീട് അപ്പുറത്തുള്ള രണ്ടെണ്ണം വന്ന് നിൽക്കണോ? ഷർട്ട് വിട്ടു പീഡന. നമുക്ക് ഈ സീൻ വിടാം. ഈ സീൻ വിടാം. ഒരു പാട്ട് സീൻ എടുക്കാം. നീ ജയിലിൽ കിടന്ന് ഓർക്കുന്ന ഒരു പാട്ടുണ്ട്, ഒരു ലവ് സോങ് ഉണ്ട്. അത് വേറെ കാര്യം ചെയ്തല്ല. ഈ പാട്ട് സീൻ എടുക്കുന്നതിന് പേരെ ഈ പുള്ളിയാണ് ഓർക്കുന്നത്. പാട്ട് സീൻ നായികയായിട്ടാണ്. നമുക്ക് ഈ പാട്ട് സീൻ ഓർക്കുന്നതിന് പേര് ഈ ലോക്കപ്പിൽ കിടന്ന് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇതിങ്ങനെ സ്വപ്നം കണ്ടിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു തടവ് പുള്ളി ഒന്ന് തൊട്ടി വെച്ചാരിച്ച് കൊന്നാലേ. അപ്പൊ നീ വന്ന് ഇങ്ങനെ ആലിംഗനം ചെയ്യാനായിട്ട് വരും. അത് വേണോ? ആലിപ്പഴം അല്ലോ ആലിംഗനം. ആലിംഗനം ചെയ്യും. പാട്ട് അല്ല, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് ശരിയാവില്ല, ശരിയാവില്ല. മാറി 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 മാറി. ശരിയാവില്ല. ഈ സീൻ വേണ്ട. ഇത് ശരിയാവില്ല. ഈ സീൻ ശരിയാവില്ല. ആ സാർ ഇങ്ങനെ ഞാൻ ചെയ്യില്ല കേട്ടോ. നീ ചെയ്യണ്ട പോടെ. ഇത് നമ്മുടെ നാടക സമിതിയില്ല. നമ്മൾ തീരുമാനിക്കാം. തട്ടിക്കറി കളിക്കേണ്ട പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. ഈ സീൻ ശരിയാവില്ല. അത് വേണ്ട. ഞാൻ കളിക്കില്ല. ഞാൻ പോകണം. എന്താണ് വിഷയം? ഈ സീൻ വേണ്ട. ഇങ്ങനത്തെ സീൻ ഒന്നും വേണ്ട. നമുക്ക് വേറെ നാടകം വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്കാം. അങ്ങനെ നാടകം ഒന്നും വേണ്ട. പോ. നാടകം വേണ്ട. ഞാൻ നിന്നെ തല്ലാത്തറിയാ. നിനക്ക് അമ്മയില്ലാത്തോണ്ട് അല്ലെങ്കിൽ ഞാൻ കൊന്നളഞ്ഞാൽ എന്നെ. അവൻ ഇവിടെ നാടകം വേണ്ട. ഒന്നും വേണ്ട. ഇടിച്ച് പോടാ. ചേട്ടാ, ചേട്ടന്റെ വീട്ടുകാരെ വേദനിപ്പിച്ചോണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. ചേട്ടന്റെ മുറപ്പെണ്ണെ കെട്ടി ചേട്ടൻ സുഖമായി ജീവിച്ചു. ഞാൻ പോയേക്കാം. ഏയ്, അങ്ങനൊന്നും പറയല്ലേ. ഞാനല്ലേ തെറ്റിയത്. ഇവിടെ നടന്ന എല്ലാ സംഭവത്തിനും കാരണക്കാരൻ ഞാനല്ലേ. ഒന്നുകിൽ എന്റെ അച്ഛനോട് എല്ലാം തുറന്നു പറയണം, ഇല്ലേ നിന്നെയും കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം.
ഞാൻ പറയാം. അച്ഛാ അച്ഛാ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, എനിക്ക് തന്നെ രണ്ടു മൂന്ന് ആട്ടച്ചുള്ള പണങ്ങിപ്പോ. നീ ഒന്നും പറയണ്ട ഇനി അച്ഛാ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. അളിയാ, എന്റെ മോളെ കൊണ്ട് അളിയന്റെ മോനെ കെട്ടിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നേ. പക്ഷെ ആ കല്യാണം നടക്കില്ല അളിയാ. അതങ്ങനെ ശരിയാ? അളിയാ, കുഞ്ഞുനാൾ ഇവരെ കാര്യം പറഞ്ഞ നമ്മൾ ഉറപ്പിച്ചില്ല. അതെന്താ പെട്ടെന്ന് മരം പറ്റും? അതെന്താ അങ്ങനെ ശരിയാവും? അമ്മാവനെ ഇപ്പൊ എന്താ പറഞ്ഞ? മോനെ, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി അളിയാ വന്നേ. അളിയാ, നമ്മൾ മുതിർന്നവര് നമ്മുടെ മക്കളെ പറ്റി പല സ്വപ്നങ്ങളും കാണും. ഇതേ ഇവൾ ഇവന്, ഇവൻ ഇവൾക്ക് എന്നൊക്കെ പറഞ്ഞു വെക്കും. പക്ഷെ അവര് വളർന്നു കഴിയുമ്പോൾ അവളുടെ മനസ്സെന്താണെന്ന് അവളുടെ ചിന്തയാണെന്ന് നമുക്കറിയില്ല അളിയാ. അളിയാ, അവൾ ബാംഗ്ലൂരിലുള്ള ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്. ഞാനും ഇതറിയാൻ താമസിച്ചു. അവളിപ്പോ വന്നിട്ടുണ്ട്. എവിടെ മോളെ? കയറി വാ. പൊന്നു ദൈവമേ, ഇവിടുന്ന് പോകുമ്പോ ഉണക്കക്കരിവാട് പോലെ ഇരുന്ന പെണ്ണാണ് ഇപ്പൊ ഗോൾഡ് ഫിഷിനെ പോലെ വന്ന് നിൽക്കുന്നത്. അവൾ എന്റെ അടുത്തെല്ലാം തുറന്നു പറഞ്ഞപ്പോ പിള്ളേർ ആഗ്രഹമില്ല അളിയാ. അത് നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നാലും അമ്മാവ, അപ്പൊ ഇത് കാര്യം മനസ്സിലായില്ല. ഇത് ഇതാരാണ്? ബ്രോ, ആക്ച്വലി ഇത് ഹിസ് ബാസി, ബാസി മൈ ബോയ് ഫ്രണ്ട്. ആക്ച്വലി ബ്രോ, ഞാൻ പറയാൻ വരുന്ന, ഐ എം വർക്കിംഗ് ബാങ്കിലാണ്. എനിക്ക് നീ ശരിയല്ല എന്ന് തോന്നി. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂര്. ഞങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, താമസിച്ചു. പക്ഷേ ഞങ്ങളുടെ വെഡിങ്ങിന് അല്ലെങ്കിൽ ഈ കുടുംബത്തിനെ പറ്റിയ പെണ്ണ അല്ല അളിയ. അവള് അളിയന്റെ കുടുംബത്തിനെ പറ്റിയ നല്ലൊരു നാടൻ പെണ്ണ. ഇവളെ പോലെ ഒരു നാടൻ പെണ്ണ അളിയന് ചേരുന്നത്. ഇവള് ചേരില്ല അളിയ. ഇവര് പോട്ടെ. ഞാനും അങ്ങോട്ട്. ഞാൻ എന്താ പറയാനാണ്? നീ സങ്കടപ്പെടണ്ടാ. എന്തായാലും കാരണം എന്തെന്നറിയാ? കുഞ്ഞുനാളി നമ്മൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒപ്പിക്കും. പ്രായപൂർത്തിയായി കഴിയുമ്പോ അവരെ തന്നിഷ്ടപ്രകാരം അവരോരോ കാര്യങ്ങൾ തീരുമാനിക്കും. നീ സങ്കടപ്പെടണം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കൂ. അച്ഛൻ പറ നിനക്ക് ആരോരും ഇല്ലാത്ത ഈ പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റുമോ? അതച്ഛാ, ഈ പെട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? അത് അതൊക്കെ ശരിയാവില്ല അച്ഛാ. അത് അങ്ങനെ നടക്കുന്ന സംഭവമൊന്നുമില്ല. ഞാൻ ഈ പെട്ടെന്നേ അത് അച്ഛനങ്ങനെ നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുമോ? അത് അത് ശരിയല്ല. അച്ഛനങ്ങനെ പെട്ടെന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐ എം ഹെൽപ്പ്ലെസ്. നീ ആദ്യം പ്രേമിച്ച പെണ്ണ് പോയപ്പോ നിന്റെ മാനസിക നില തെറ്റിയെന്ന് എനിക്കറിയാം. എങ്കിലും പറഞ്ഞു പോയതാ മോനെ. അവളെ മറക്കാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട, നിനക്ക് ഞാൻ വേറൊരു വിവാഹാലോചന അല്ലാതെയാക്കി തരാം. അതെ, അല്ല അതെ, അച്ഛൻ പെട്ടെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അച്ഛൻ, വേണമെങ്കിൽ ഞാൻ അച്ഛന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ കെട്ടാം. എപ്പൊ കല്യാണം? ഏ കല്യാണം? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായി. ഇനി എന്തെങ്കിലും പറഞ്ഞ് അഥവാ ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ ഈ കല്യാണം മുടങ്ങോ? ഇല്ലടാ. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? സത്യത്തിൽ ഇവിടെ സംഭവിച്ച എന്താണെന്ന് അറിയാമോ? സത്യത്തില് ഇതാണ് ഇവിടെ സംഭവിച്ചത്. അച്ഛൻ വാ, കാലുപിടി കാലുപിടി. മോനെ, ഒരു നടനായാൽ നാടകത്തിൽ അഭിനയിക്കാം, ജീവിതത്തിൽ അഭിനയിക്കും. പിന്നെ നീ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആരോരുമില്ലാത്ത ഇവക്ക് നീ ഒരു ജീവിതം കൊടുക്കാനുള്ള മനസ്സ് കാട്ടിയില്ലേ? ആ വലിയ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്കിവിടെ ഇഷ്ടമാണ്. കണ്ടപ്പോ തൊട്ടേ എനിക്കിഷ്ടമായി. സന്തോഷമായ സന്തോഷമായി. ഈ ജീവിതത്തിലും ഇനി ഈ നാടകത്തിലും ഇവളായിരിക്കും നിന്റെ നായിക. അപ്പൊ ഈ എല്ലാ ശുഭമായ സ്ഥിതിക്ക് ഞാൻ ഈ നാടകത്തിന്റെ പേരൊന്ന് മാറ്റിപ്പിടിക്കുക. ഒന്ന് അനൗൺസ് ചെയ്യട്ടെ. തിരുവനന്തപുരം ബ്ലാക്ക് ക്യാമ്പയിൻ, ജൂൺ 29-ാം തീയതി വേദികളിൽ അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്ന പുതിയ നാടകം തേടിയ വള്ളി കാലേ ചുറ്റി.
നല്ല സൂപ്പർ പേര് കേട്ടാ, അടിപൊളി പേര്. തേടിയ പള്ളി കാലി ചുറ്റി. തേടിയ പള്ളി അല്ലടി, തേടിയ പള്ളി കാലി ചുറ്റി. ദൈവം തമ്പുരാനെ, ഇനി വീണ്ടും ഇതിനെ ഞാൻ ചുമക്കണമല്ലോ. എന്തായാലും ജഡ്ജ്മെന്റ് എന്താകുമെന്ന് അറിയാനായിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. ടീമിന്റെ പേര്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല കയ്യടി കൊടുക്കൂ. ഭരതൻ സിനിമയിലെ മോഹൻലാലിന്റെ അവസ്ഥയാ, തീക്ക തിരിക്കും വേണം പാട്ടും പാടണം ചത്തെന്ന് പറയാനും പാടില്ല. അതവിടെ പക്ഷെ ഇവിടെ മൊത്തം കാണിച്ച തെളവായി പോയി. ഈ സത്യം പറഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോയനെ, അത്രയ്ക്ക് ബോറായി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. നടത്തിയത് നാടക നടിക്ക് വേണ്ടിയുള്ള അന്വേഷണം, കിട്ടിയത് ഒരു മരുമകൾ. നല്ല കോൺസെപ്റ്റാണ്. നാടക നടി ഈ പോകുന്നത്, സീരിയൽ അഭിനയത്തിന് വേണ്ടി പോകുന്നത് തൊട്ട് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ലാൽ ബാബുവിന്റെ KSRTC ലളിത ഒരു പുതുമയുള്ള കഥാപാത്രമായിരുന്നു. ഹാപ്പി എൻഡിങ് കൊള്ളാം, പക്ഷേ റിഹേഴ്സലിന്റെ ചെറിയ പോരായ്മ അവിടെയൊക്കെ വളരെ പ്രകടമായിരുന്നു. സമയം കിട്ടിയില്ലെന്ന് വേണം ഊഹിക്കാൻ, ശരിയല്ലേ? അതിലൊരു പല സാഹചര്യങ്ങൾ, സങ്കടകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. എന്തായിരുന്നു സാഹചര്യത്തിന്റെ? രജീഷിന്റെ അമ്മയ്ക്ക് ഇന്നലെ സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. രഞ്ജീഷിൻ്റെയോ? രഞ്ജീഷിൻ്റെ അമ്മ പറഞ്ഞു മുമ്പ് ചെയ്യണം, ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം രഞ്ജീഷ് വന്നത്. രഞ്ജീഷിനോട് ഞങ്ങൾ നന്ദി പറയാണ്. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത് രഞ്ജീഷിൻ്റെ അമ്മയുടെ ആ നിലപാടിനെയാണ്. ആ വിഷമമൊക്കെ ഉള്ളിലുണ്ടായിരുന്നിട്ടും പെർഫോമൻസിൽ അതൊന്നും പ്രേക്ഷകരെ അറിയിക്കാതെ ഇങ്ങനെ മാനേജ് ചെയ്തതിന് വലിയൊരു കയ്യടി. ഓക്കെ, എൻ്റർടൈനിങ് ആയിരുന്നു, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ ഇവിടെ അമ്മ പറഞ്ഞില്ലേ രഞ്ജീഷിനടുത്ത് നീ പോയി ചെയ്യെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ സമയത്തുമുള്ള അവിടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലേ, ഇങ്ങനെ ഒരാൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ നിന്ന് മാറുന്നത് ശരിയല്ല എന്നുള്ള അമ്മയുടെ ആ ഒരു ബോധമുണ്ടല്ലോ, അത് വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ നന്മ നിങ്ങൾക്കും കിട്ടും. ഇനി സ്കിറ്റിലോട്ട് വരുമ്പം അതിനകത്തുള്ള നല്ല വശങ്ങളും കാര്യങ്ങളൊക്കെ ജഗദീഷ് പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇത് വളരെ കൂലങ്കഷമായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി റിഹേഴ്സലുകളുടെ കുറവ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും അതിനകത്ത് ഈ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല ടീമാണ്. ഇതിനു മുമ്പൊക്കെ കാണിച്ചിട്ട് നമ്മൾ പൊട്ടിച്ചിരിച്ച് വരുന്നത് അസാധ്യ ടീമല്ലേ നിങ്ങളെ. ഓൾ ദി ബെസ്റ്റ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നല്ലൊരു കൈയടി കൊടുത്ത കുട്ടികളെ. രഞ്ജീഷിന് പ്രത്യേക ഒരു അഭിനന്ദനം കൊടുക്കാണ്ടിരിക്കാൻ വയ്യ. കാരണം നമുക്കൊരു സങ്കട കഥാപാത്രം ചെയ്യാം, ഒരു വില്ലൻ റോള് ചിലപ്പോൾ ചെയ്യാം വിഷമമുണ്ടെങ്കിൽ, പക്ഷേ കോമഡി ചിരിച്ചോണ്ട് ചെയ്യുക, ചിരിപ്പിക്കുക, അത് മനസ്സിൽ വിഷമമുള്ളപ്പോൾ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാലും ആ സഹനടൻ്റെ റോളിൽ അസാധ്യ ഒരു കലാകാരനാണ്. താങ്ക് യു സോ മച്ച്. അപർണ,
എൻജോയബിൾ ആയിരുന്നു അപർണയ്ക്ക് ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു പെർഫോമൻസ്? അതെ, അതിനെക്കാട്ടിലും കൂടുതൽ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരിക്കലും ഈ സ്കിറ്റിൽ ഞങ്ങളത് കണ്ടില്ല. എനിക്ക് തോന്നുന്നു സാർ ചോദിക്കുന്നവരെ അത് ഒരിക്കലും അവരതൊരു എക്സ്ക്യൂസായി പറയാനും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. സോ അതെനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണലിസം ആണ് ഇവിടുന്ന്. അതുകൊണ്ട് അത് കാണിച്ചു തന്നതിന് താങ്ക് യു. സ്കിറ്റ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു, എസ്പെഷ്യലി ആ അമ്മാവൻ വന്ന് മോള് ഒരു ബാംഗ്ലൂരുകാരൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞ ആ സീനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. റിമി ഓൺ 30, 29. ജ്യോതി ചേട്ടാ 38 out of 40. റായ് ചേട്ടാ out of 30, 25. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു അന്വേഷണം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 92 on 100. എന്തായാലും അഖിലിന് ഈ ഒരു സ്കിറ്റിൽ അഖിലിന്റെ ക്യാരക്ടറിന് മൊത്തം പ്രശ്നങ്ങളായിരുന്നു, അതൊക്കെ മാറ്റി വെച്ച് അഖിലെ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നൊന്നൊന്ന് റൊമാൻസ് ചെയ്യാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തരട്ടെ. അപർണയെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. അപർണ പ്ലീസ്. അഖിലെ ബാക്കിയെല്ലാം ഓക്കെ, യു ബോത്ത് ടേക്ക് ദ സ്റ്റേജ്. ഓക്കെ, കൊട്ടാരത്തിൽ മണി കത്താളം കത്തി ശൃംഗാരം, എന്തായാലും ഇതിന് ഒരു ചെറിയൊരു ഒരു എൻഡ് കൂടെ നമ്മൾ പറയണം. കാരണം ലാൽ ബാബു നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ സ്കിറ്റിൻ്റെ ഒരു പേസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പം ഈ ജഡ്ജ്മെന്റ് ചോദിക്കുന്നതിന് മുമ്പ് രാജ് ചേട്ടൻ എന്ത് പറയുന്നതായിരുന്നു ലാലിൻ്റെ ഒരു കൺസെപ്ഷൻ? രാജ് സാറ് പറയും, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങളുടെ സ്കിറ്റ് മൊത്തത്തിൽ ചളമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലാൽ ബാബു, രജി, രഞ്ജീഷ്, അഖില് സൂപ്പർ ടീമാണ്. പക്ഷെ ഇവിടെ മൊത്തം കാണിച്ച ചളമായി പോയി. ഈ സത്യം പറഞ്ഞ ലൈറ്റ് ഓഫ് ഇറങ്ങി പോയനെ, അത്രയ്ക്ക് ബോറായി. ഫസ്റ്റ് ടീമിന്റെ പേര് നല്ല കൈയടി കൊടുക്കൂ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾ കാണിച്ചത് ഗംഭീരമായിരുന്നു. ഇവര് പേര് അഖിൽ, ലാൽബാബു, രഞ്ജിത്ത്, രഞ്ജിത്ത് റോക്കിലല്ലേ, രഞ്ജീഷ് അടിപൊളി, നല്ല കൈയടി കൊടുക്കൂ, സൂപ്പർ. അതിപ്പിടിക്കണ്ട, അതിനകത്ത് ഇരിക്കുന്ന നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ല ഭരതൻ സിനിമയിലെ മോഹൻലാലിന്റെ അവസ്ഥയാ, തീക്കാത്തിരിക്കും വേണം പാട്ടും പാടണം ചത്തെന്ന് പറയാനും പാടില്ല. അതാ അവിടെ ജഗദീഷ് സാറാണെങ്കിൽ പറയും, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവിഷ്കാരത്തിൽ പുതുമ, ടെക്നിക്കുകൾ ഉപയോഗിച്ചു, എന്തുകൊണ്ട് നല്ലൊരു സ്കിറ്റാണെന്ന് പറയാൻ തോന്നുന്നു. എങ്കിലും റിഹേഴ്സലിൻ്റെ പോരായ്മ ടോട്ടാലിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇതിൽ രഞ്ജീഷ് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, രഞ്ജീഷിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ എൻ്റെ കണ്ണ് നനഞ്ഞു പോയി, അത്രത്തോളം ആയിരുന്നു ഇതിൻ്റെ ഒരു സംഭവം. പക്ഷേ എങ്കിലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കീപ് ഇറ്റ് അപ്പ്. നമുക്കൊരു സെൽഫി നമ്മളെടുത്ത് ഇന്നത്തെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു സന്തോഷം നമ്മളൊന്ന് ആഘോഷിക്കുകയാണ്. പക്ഷേ സെൽഫി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു സുന്ദരീനെ കൂടി ഈ വേദിയിലേക്ക് വിളിക്കണമെന്നുണ്ട്. റിമി, കൻ ഐ ഹാവ് യു ഓൺ സ്റ്റേജ്? റെഡി, 1, 2, 3, ഗോ. ഓക്കേ, ആസ്വാദനത്തിൻ്റെ ഏറ്റവും പുതിയ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഒപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്, വൈറ്റ് ഇന്ത്യ. എന്നെ കൊല്ലുന്ന് പറഞ്ഞ ജിമ്മി ജിമ്മി.
ഇവരെങ്ങനെയാ ഇതിനകത്ത് വന്നത്? ശരിയാണല്ല, പറഞ്ഞാണൊക്കെ ഇവ എവിടുന്ന് വന്നു? നാളെ ഇവളുടെ കല്യാണമാണ്, അതുകൊണ്ട് ഇവളെ ഇന്ന് ഞാനീ അടിച്ചോണ്ട് പോന്നു. എന്തൊരു മണ്ടനടാ നീ, ഒരു ദിവസം കൂടെ കാത്തുകൂടായിരുന്നോ? ഓ ആക്രാന്തം ആക്രാന്തം. ഹലോ മിസ്റ്റർ വേദ, നാളെ എന്റെ ബർത്ത്ഡേ, തലേ നേ വേറെ പുറത്താരോടും പറയല്ലേ. നീ എങ്ങനെയാ ഈ വലിയ പൂട്ടൊക്കെ ഇങ്ങനെ കമ്പിട്ട് തുറക്കണേ? സാറിന് മാനോട്ടൊരു ജോലി ഇല്ലേ? നമ്മളെ കഞ്ഞില് പാറ്റിയത് എന്ത്? ഐഡി കാർഡ് എടുത്തിട്ടില്ല സാറേ, അതൊക്കെ വീട്ടിലായി പോയി. നിങ്ങളുടെ അല്ല, പിന്നെ അവരുടെ ഐഡി കാർഡ് ഉണ്ടോ? ഇല്ല, അവരുടെ ഐഡി കാർഡൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ചീട്ടുണ്ട് സാറേ, പക്ഷെ നമ്മള് കഴുത മാത്രമേ കളിക്കുള്ളൂ, അങ്ങനെ കാശ് വെച്ചിട്ടില്ല. കോസ്റ്റ്യൂൺ കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ അപർണ ബാലമുരളി, പല്ലവി നംദേവ്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുട്ടി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.